വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങള് മലയാളത്തിലെ വീഡിയോ ഇടുന്ന വീണ്ടും മലയാളം. കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ മലയാളത്തിൽ ഇട്ടപ്പോ അത്ര ഒന്നും ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ശരിക്കും സബ്സ്ക്രൈബേഴ്സ് ഒന്നുപോലും കൂടിയിട്ടില്ല. ഒന്നും സബ്സ്ക്രൈബ് ചെയ്തൂടെ ഞങ്ങളുടെ ചാനൽ, ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തൂടെ നിങ്ങൾക്കൊക്കെ. ഒന്ന് പ്ലീസ് പ്ലീസ് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂന്ന്. അപ്പൊ ഇന്ന് ഒരു സ്വീറ്റ് ഡിഷ് ഞാൻ പറയാം. നിങ്ങക്കിപ്പോ പെട്ടെന്ന് ഒരു മധുരം കഴിക്കാൻ തോന്നി, സപ്പോസ് തോന്നി, നിങ്ങക്ക് വീട്ടില് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം മധുരം. അപ്പൊ അങ്ങനെ ഒരു സ്വീറ്റ്, ഒരു മധുരമായിട്ട് ഞങ്ങളിന്ന് വന്നിരിക്കണേ. അപ്പൊ ഇന്ന് ഞങ്ങള് കാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ പോണേ. ഭയങ്കര ഈസി, ഇത്ര ഈസി നിങ്ങക്ക് ഏത് ചാനലിലും കിട്ടില്ല, അത്ര ഈസി. അത്ര വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് ഈസി ഉണ്ടാക്കാം. അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാം നിങ്ങക്ക്. ഈ ചാനൽ കണ്ടോളൂ, ഇവിടെ ഏറ്റവും ഈസി ആയിരിക്കും കാരറ്റ് ഹൽവയ്ക്ക്. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് കാണാ, സപ്പോർട്ട് ചെയ്യാ. നല്ല വായിലിട്ട് അരിഞ്ഞു പോണ പോലത്തെ അത്രയും നല്ല സ്വീറ്റാണ്. എന്നാ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ അപ്പൊ ഭയങ്കര ഈസി അല്ലേ. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് മധുരം കഴിക്കാൻ തോന്നിയാൽ നമുക്ക് ഉണ്ടാക്കാലോ. അപ്പോ എല്ലാരും കാണാ, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാ ഞങ്ങളെ. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കണ്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ, അതിനടുത്തുള്ള ബെല്ലൈക്കണം ഒന്നുക. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞങ്ങൾ രണ്ടാം വീഡിയോ പറഞ്ഞപ്പോ കൺഫ്യൂഷൻ ആയിട്ട് ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പൊ ഒന്നും എല്ലാരും ചെയ്യുക, ആരൊന്നും ചെയ്യണ്ട. ലൈക്സ് പോലെ ഒരു കമന്റ് പോലെ എന്താ ചെയ്യാ, ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് കമന്റ് ഒന്നും ചെയ്ത് വിടെ ഞങ്ങളുടെ വീഡിയോ എങ്ങനെയുണ്ട്. അപ്പൊ കമന്റ് ചെയ്യുമ്പോ കൂടെ കൂടെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തേക്കണം. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇത് കാരറ്റ്, നല്ല മധുരമുള്ള കാരറ്റ് ആണ്. ഇത് കാഷ്യൂ നട്ട്, ഇത് നെയ്, ഇത് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാര, ഇത് ഞാൻ അപ്പൊ ഹാഫ് കപ്പ് എടുത്തിട്ടുള്ളൂ. ഇത് നല്ല മധുരമുള്ള കാരറ്റ്, അതുകൊണ്ട് ഞാൻ എത്ര എടുത്തിട്ടുള്ളൂ. നിങ്ങക്ക് ഇനി കൂടുതൽ മധുരം വേണം എന്ന് വെച്ചാ കൂടുതൽ എടുക്കാം. എന്നിട്ട് ഇത് കാച്ചിയ പാലാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. സോ ഗൈസ്, ആദ്യം നമുക്ക് ഇതിന്റെ തൊലി കളയാം കാരറ്റിന്റെ, പിന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിനെ. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ തൊലി കളയാം. അപ്പൊ ഗൈസ്, നമ്മൾ കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പൊ ഗൈസ്, ആദ്യം നമുക്കൊരു കടായി അടുപ്പി വെക്കാം. ചൂടാകുമ്പോ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. കടായി അപ്പൊ ഗൈസ് നമുക്കിനി ഇതിലേക്ക് കാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ അത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. കാരറ്റിലെ വെള്ളമൊക്കെ പോണം. ഇതിന്റെ വെള്ളമൊക്കെ വറ്റി, ഇതിന്റെ പച്ചമണമൊക്കെ മാറി. അപ്പൊ ഇനി നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ ഗൈസ് ഇനി പാലില് കിടന്നത് വറ്റ വറ്റ എന്താണ് വന്ന് വരണം, നേരെ വേകണം ക്യാരറ്റ് ഒക്കെ. അപ്പൊ ഗൈസ് ഈ ക്യാരറ്റ് ഈ പാലിൽ കിടന്ന് നേരെ വേകണം, എന്നിട്ട് വറ്റ് വരണം. നന്നായി വറ്റി വന്നു, പാലൊക്കെ നന്നായി വറ്റി, ക്യാരറ്റൊക്കെ നന്നായി വന്നു. അപ്പൊ നമുക്കിനി പഞ്ചസാര ഇടാം. നന്നായി ഇളക്കി കൊടുക്കാം, പഞ്ചസാരയൊക്കെ നന്നായി അലിയും. ഇതില് നേരെ ചേറണം രണ്ടും കൂടി, ക്യാരറ്റും പഞ്ചസാരയും കൂടി നന്നായി മിക്സ് ആക്കണം. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇത് നന്നായി മിക്സ് ആക്കണം. എന്റെ ഈ എന്താണ് കടായിന്ന് വിട്ട് വരണം, ഈ ക്യാരറ്റിന്റെ മിക്സ് നന്നായി വിട്ട് വരണം. അപ്പൊ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അതുവരെ നന്നായി ഇളക്കുക. നേരെ വറ്റണം പഞ്ചസാരയൊക്കെ നേരെ വറ്റണം, അപ്പൊ അതുവരെ നന്നായി ഇളക്കി കൊടുക്കണം. എല്ലാം ഇതില് പഞ്ചസാരയൊക്കെ വറ്റി ഏകദേശം വിട്ടു വരാനായിട്ട് ഇനി നമുക്ക് നെയ്യിട്ട് കൊടുക്കാം. പിന്നെ അവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യായിരുന്നു. ഈ കടായിന്ന് നന്നായി വിട്ട് വരണം. ഏകദേശം നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി. ഇത് വിട്ട് വരാൻ തുടങ്ങി കടയിൽ നിന്ന്. ഇതുപോലെ വരണം ഇങ്ങനെ. കുറച്ചും കൂടി ഇളക്കി കൊടുക്കുക, അപ്പൊ ഫുള്ളേ റെഡിയാവും. ഇപ്പൊ നമ്മുടെ റെഡിയായി, നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി, നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ക്യാരറ്റ് ഹൽവ റെഡിയായി, നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ക്യാഷ്നട്ട് വെച്ചിട്ട് നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി. ഈസി ആൻഡ് ടേസ്റ്റി, സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ ഉണ്ടാക്കാം. അപ്പൊ ഇത് തണുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. തണുക്കുമ്പോൾ നല്ല അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണ്ടല്ലോ. നിങ്ങക്ക് മനസ്സിലല്ലേ ഏറ്റവും ഈസി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്? അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആയിരിക്കും ഏറ്റവും ഈസി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ടേ, ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തായാലും അറിയിക്കുക. പിന്നെ ആദ്യം പറഞ്ഞല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ അതിന്റെ അടുത്ത് ബെല്ലൈക്കൺ ഉണ്ടാവും, അപ്പൊ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാം നിങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക, അത്രയും മെയിൻ. പിന്നെ ഞങ്ങളുടെ ഡിഷ് ഇഷ്ടപ്പെട്ട കമന്റ് സെക്ഷനിൽ പറയുക. പിന്നെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോ അടുത്ത വീഡിയോ വരെ.